നമസ്കാരം പൊതുവേദികളിൽ അസഹിഷ്ണുതയും രോഷവും പ്രകടിപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രകൃതം ഏറെ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു സമീപകാലത്ത് അതിന് വ്യത്യാസം വരുത്താനും മുഖത്ത് ചിരി കൊണ്ടുവരാനും അദ്ദേഹം പരമാവധി ശ്രമിക്കുന്ന കാഴ്ചയായിരുന്നു എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം പിണറായി വീണ്ടും പഴയ രീതിയിലേക്ക് മടങ്ങിപ്പോയി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കടന്നാക്രമിച്ച ശേഷം കലിയടങ്ങാതെ എത്തിയ മുഖ്യമന്ത്രിയെ പ്രകോപിച്ചതാകട്ടെ അധിക പ്രസംഗങ്ങളും പേട്ട എസ് എൻ ഡി ഹാളായിരുന്നു വേദി ഡോക്ടർ പൽപൂ ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ അവാർഡ് ഡോക്ടർ കെ പി ഹരിദാസിന് നൽകുന്ന ചടങ്ങായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കൃത്യസമയത്തെത്തി എ കെ ജി ഹാളിൽ ഗവർണർക്കെതിരായ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സംരക്ഷണ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ വരവ് എൽ ഡി എഫ് പരിപാടിയിൽ ഗവർണറുമായി പുതിയ പോർമുഖം തുറന്നിട്ടതിന്റെ കലിപ്പുമായാണ് മുഖ്യമന്ത്രി എത്തുന്നതെന്ന് പൽപ്പു ഫൗണ്ടേഷൻ ഭാരവാഹികൾ അറിയാതെ പോയി കൃത്യസമയത്ത് മുഖ്യമന്ത്രി എത്തിയപ്പോഴേക്കും സ്വാഗത പ്രസംഗം തുടങ്ങി ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി അമ്പലത്തറ ചന്ദ്രബാബു സ്വാഗത പ്രസംഗം നടത്തി മുഖ്യമന്ത്രി കണ്ടപ്പോഴേക്കും ആവേശം ഇരട്ടിയായി ഇടം വലം നോക്കാതെ പിണറായി വാനോളം പുകഴ്ത്താൻ തുടങ്ങി സ്വാഗതം അങ്ങനെ ഇരുപത് മിനിറ്റ് നീണ്ടു പിന്നാലെ അധ്യക്ഷ പ്രസംഗം അവാർഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈല രവി പതിനഞ്ച് മിനിറ്റ് പ്രസംഗിച്ചതോടെ മുഖ്യമന്ത്രി അസ്വസ്ഥനായി മുഖ്യമന്ത്രി അതും കഴിഞ്ഞെന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് അവതാരക പൽപ്പുവിനെക്കുറിച്ചും മുഖ്യമന്ത്രിയെക്കുറിച്ചും വിശദമായ വിവരങ്ങളുമായി എത്തിയത് ഇതോടെ പിണറായിയുടെ ക്ഷമ നശിച്ചു അവതാരകയെ മുഖ്യമന്ത്രി കൈ അടുത്തേക്ക് വിളിപ്പിച്ചു രോഷത്തോടെ മതി നിർത്തിക്കോളൂ എന്നായിരുന്നു പിണറായിയുടെ വാക്കുകൾ അവതാരക അമ്പരുന്നു എന്നാൽ സംഘാടകർ എഴുതി നൽകിയ കാര്യം മുഴുവൻ പറയാൻ വേണ്ടി അവതാരക വീണ്ടും തുനിഞ്ഞെങ്കിലും മുഖ്യമന്ത്രി സീറ്റിൽ നിന്ന് എഴുന്നേറ്റു പിന്നാലെ സംഘാടകർ അനു നയിപ്പിച്ചു ഇത്തരം ഒരു പരിപാടി ആയതുകൊണ്ടാണ് വന്നതെന്നും ഇനി ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുതെന്നും മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞു തുടർന്ന് പേരിനൊരു പ്രസംഗവും നടത്തി ഹരിദാസൻ അവാർഡ് നൽകി മടങ്ങുകയായിരുന്നു എ കെ ജി ഹാളിൽ നടന്ന ചടങ്ങിൽ പോലും മുഖ്യമന്ത്രി തനിക്ക് മുമ്പ് അനാവശ്യമായ പ്രസംഗങ്ങൾ അനുവദിച്ചിരുന്നില്ല എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനായിരുന്നു സ്വാഗതം കാര്യമായി സ്വാഗതം പറയാൻ ഇ പി ഒരുങ്ങിയെങ്കിലും പിണറായി അത് തടയുകയായിരുന്നു എല്ലാവരുടെയും പേരെടുത്ത് സ്വാഗതം പറയാനുള്ള ശ്രമത്തിൽ നിന്ന് ഇ പിന്മാറുകയായിരുന്നു എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞു അധ്യക്ഷ പ്രസംഗത്തിനായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെ ക്ഷണിച്ചെങ്കിലും കാനം മുഖ്യമന്ത്രിയോട് ചോദിച്ചു ഞാൻ സംസാരിക്കണോ സി എം സംസാരിക്കുമോ ഇല്ല സംസാരിച്ചോളൂ എന്ന് മുഖ്യമന്ത്രി അനുവാദം നൽകിയ ശേഷമായിരുന്നു കാനത്തിന്റെ പ്രസംഗം എൽ ഡി എഫ് പരിപാടിയിൽ പോലും അത്തരം ഒരു സമീപനം സ്വീകരിച്ച ശേഷം തൊട്ടടുത്ത വേദിയിലാണ് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി പ്രസംഗം മന്ത്രി വി ശിവൻകുട്ടി കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ഡോക്ടർ പി ചന്ദ്രമോഹൻ ടി ശരശന്ദ്ര പ്രസാദ് ഡോക്ടർ വി കെ ജയകുമാർ അഡ്വക്കേറ്റ് കെ സാംബശിവൻ വാർഡ് കൗൺസിലർ സി എസ് സുജാദേവി മുൻ കൌൺസിലർ ഡി അനിൽകുമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു മുമ്പ് പലവട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വേദിയിലെത്തി കാട് കയറി പ്രസംഗിച്ചവരോട് കലകരിച്ച് സംസാരിക്കാതെ പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ശതോത്തര സുവർണ്ണ ജൂബിലി ആഘോഷ വേദിയിലെത്തിയ മുഖ്യമന്ത്രിക്ക് എഴുതി തയ്യാറാക്കിയ പ്രസംഗം അവതരിപ്പിക്കാനാകാതെ വേദി വിടേണ്ടി വന്നു സാക്ഷരതാ മിഷന്റെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ പി എസ് ശ്രീകലയുടെ സ്വാഗത പ്രസംഗം സമയപരിധിയും കടന്ന് കാട് കയറിയപ്പോഴാണ് പ്രസംഗം നടത്തിയവരെ പരസ്യമായി വിമർശിച്ച് മുഖ്യമന്ത്രിക്ക് വേദി വിടേണ്ടി വന്നത് രാവിലെ പതിനൊന്നിന് ചടങ്ങ് നടക്കുമെന്നായിരുന്നു സംഘാടകർ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത് കൃത്യസമയത്ത് തന്നെ അദ്ദേഹം എത്തി എന്നാൽ മുഖ്യമന്ത്രിയുടെ സമയം പരിഗണിക്കാതെ സംഘാടക സമിതി കൺവീനറും അധ്യാപികയുമായ ഡോക്ടർ പി എസ് ശ്രീകലെ സ്വാഗത പ്രസംഗം ദീർഘിപ്പിക്കുകയായിരുന്നു പതിനൊന്ന് നാൽപ്പതായപ്പോഴാണ് സ്വാഗത പ്രസംഗം അവസാനിച്ചത് അധ്യക്ഷനായി എത്തിയ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥും തന്റെ പ്രസംഗം ചുരുങ്ങിയ ഒതുക്കി എന്നാൽ എല്ലാം കഴിഞ്ഞ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗത്തിനായി മുഖ്യമന്ത്രി എത്തിയപ്പോൾ സമയം പതിനൊന്ന് അമ്പത്തഞ്ച് കഴിഞ്ഞിരുന്നു പ്രസംഗത്തിനായി മുഖ്യമന്ത്രി വേദിയിൽ എത്തിയപ്പോൾ സമയം ദീർഘപ്പിച്ചതിനുള്ള അതിർത്തി മറച്ചു വെക്കാതെ സംസാരിച്ചു പതിനൊന്നിനെത്തി പന്ത്രണ്ടിന് മടങ്ങി പോകാമെന്നാണ് താൻ കരുതിയത് ഇനിയിപ്പോൾ അത് നടക്കില്ല ഈ സമയക്രമം അനുസരിച്ചാണ് ഞാൻ മറ്റുള്ള പരിപാടികൾക്ക് എത്താമെന്ന് സംബന്ധിച്ചിട്ടുള്ളത് എനിക്കിനി എഴുതി തയ്യാറാക്കിക്കൊണ്ട് വന്നിട്ടുള്ള പ്രസംഗം വായിക്കാൻ കഴിയില്ല സ്വാഗതം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പതിനൊന്ന് നാല്പതായി എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി വേദി വിടുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് കൊല്ലം ജില്ലാ ആശുപത്രിയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലും സ്വാഗത പ്രസംഗിയുടെ പ്രസംഗം നീണ്ടതോടെ മുഖ്യമന്ത്രി സംസാരിക്കാതെ മടങ്ങിയിരുന്നു സ്വാഗത പ്രസംഗം നാല്പത് മിനിറ്റും കടന്ന് നീണ്ടതോടെ മുഖ്യമന്ത്രി ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ച് വേദി വിടുകയായിരുന്നു സ്വാഗത പ്രസംഗം നടത്തിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി രാധാമണി നോട്ടീസിലുള്ള നാല്പതോളം പേർക്കും പേരെടുത്ത് സ്വാഗതം പറഞ്ഞതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത് ഇതിനിടെ അധ്യക്ഷയായ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പ്രസംഗം അവസാനിപ്പിക്കാൻ അടുത്തുവെന്ന് പറഞ്ഞെങ്കിലും സ്വാഗത പ്രാസംഗിക ആവേശത്തോടെ പ്രസംഗം തുടർന്നു ഒടുവിൽ ക്ഷേമനശിച്ച് മുഖ്യമന്ത്രി തന്നെ എഴുന്നേറ്റ് പ്രസംഗം നിർത്താൻ അറിയിച്ച ശേഷം വദ്രദീപം തെളിയിക്കുകയായിരുന്നു തുടർന്ന് മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നവരും അടുത്ത യോഗസ്ഥലത്തേക്ക് മടങ്ങുകയും ചെയ്തു എന്നാൽ തൊണ്ടയ്ക്ക് അസ്വസ്ഥത ഉള്ളതിനാലാണ് മുഖ്യമന്ത്രി സംസാരിക്കാതെ മടങ്ങിയതെന്ന് തുടർന്ന് അധ്യക്ഷ പ്രസംഗം നടത്തിയ മന്ത്രി കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു